ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. എത്ര പേർക്കാണ് ആത്മവിശ്വാസം വേണ്ടത്? ആത്മവിശ്വാസം എന്നത് നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടെന്നും നിങ്ങൾക്ക് കഴിയുമെന്നുമുള്ള വിശ്വാസമാണ്. നിങ്ങൾ എന്തിനെതിരെ വന്നാലും സാരമില്ല, ആത്മവിശ്വാസം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഞാനിവിടെ വന്ന ശേഷം എനിക്കിങ്ങനെ പ്രസംഗിക്കാനാവുമെന്ന വിശ്വാസമില്ലെങ്കിൽ മൊത്തത്തിൽ കുഴങ്ങും. സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നവർക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആത്മവിശ്വാസമില്ലെങ്കിൽ സാത്താൻ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ദൈവഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവൻ മോഷ്ടിക്കും. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ എനിക്ക് വല്ലാത്ത നാണമാണ്, എനിക്ക് വേണ്ടത്ര ആത്മവിശ്വാസമില്ല. സത്യത്തിൽ അത് സാത്താൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന നുണയാണ്. കാരണം ദൈവം സത്യത്തിൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. ആ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പല മികച്ച കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നുന്നു. നിങ്ങൾ ജീവിതം സന്തോഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭയം കൊണ്ട് നിറഞ്ഞാൽ അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭയം സത്യത്തിൽ ധാരാളം ദുരിതങ്ങൾ കൊണ്ടുവരും. നിങ്ങളിൽ എത്ര പേർക്കാണ് പുറത്തിറങ്ങി പലതും ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുമെങ്കിലും ഭയവും ഭീതിയും പേടിയും ആത്മവിശ്വാസമില്ലായ്മയും കാരണം അതിന് സാധ്യമാകില്ലെന്ന് തോന്നലുള്ളത്? അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം പലർക്കും അത് സാധ്യമായത് എനിക്കറിയാം. എന്നാൽ സത്യം ഇതാണ്, സ്വർഗത്തിൽ ശക്തിക്ക് യാതൊരു കുറവുമില്ല. നമ്മോടവൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതെന്തും ചെയ്യാൻ നമ്മെ ശക്തീകരിക്കാൻ അവന് സാധിക്കും. ഞാനിത് വീണ്ടും പറയാം, നിങ്ങൾ ചെയ്യേണ്ട ഏതൊരു കാര്യവും ചെയ്യാൻ ആവശ്യമായ ശക്തി നൽകാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ ഈ ശക്തി നിങ്ങൾക്ക് കിട്ടാതിരിക്കണമെങ്കിൽ അത് ചെയ്യാനാവാത്ത ഒരു കാര്യം ചെയ്യാൻ ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്ലഗ് കുത്താതിരിക്കുമ്പോഴോ ആയിരിക്കും. ഊർജം പ്രവഹിക്കാൻ വേണ്ടി നിങ്ങൾ പ്ലഗ് കുത്തിയിട്ടില്ല. ഈ വിളക്കിൽ നിന്ന് വെളിച്ചം നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്താണെന്നറിയാമല്ലോ? ഈ കെട്ടിടത്തിൽ വിദ്യുച്ഛക്തി ഇല്ലാത്തതുകൊണ്ടോ വിളക്ക് പ്രവർത്തിക്കാത്തതുകൊണ്ടോ അല്ല, നമ്മളിതിൻ്റെ പ്ലഗ് കുത്താത്തതുകൊണ്ടാണ്. പലപ്പോഴും നമുക്ക് പ്ലഗ് കുത്താത്ത ക്രിസ്ത്യാനികളുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഫ്യൂസ് ഇല്ലാതായ ക്രിസ്ത്യാനികൾ ഉണ്ടാവും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ശക്തിയിലേക്ക് പ്രവേശിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൻപിച്ച മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, ഒരു പുഞ്ചിരിയോടെ ദിനവുമുള്ള ജീവിതം ജീവിക്കാനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടി വിജയം നേടാനുമായി. നമ്മൾ അത്ഭുതങ്ങളെയും ദൈവത്തിൻ്റെ ശക്തിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയി ലോകരറിയുന്ന മിഷണറി ആവണം അഥവാ വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കരുത്. ദിവസേനയുള്ള ജീവിതത്തിനായിട്ടുള്ള ശക്തിയാണ് നമുക്ക് ആവശ്യം. വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് ആത്മാവിൻ്റെ ദാനങ്ങൾ അതാണെന്നാണ്. അത് ദിവസേനയുള്ള ജീവിതത്തിനായിട്ടാണ്. അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വാക്കുകൾ നമുക്ക് ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സാത്താനാലും നമുക്ക് ചുറ്റുമുള്ള തെറ്റായ ആത്മാവുള്ളവരാലും നാം കബളിപ്പിക്കപ്പെടാതെ ആത്മധൈര്യമുള്ളവരാവണം എന്നവൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അത്ഭുത ശക്തിയുള്ളവരും വിശ്വാസമുള്ളവരും ദിവസേനയുള്ള ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കണം. വിശ്വാസികളിലൂടെ ദൈവശക്തി പ്രാവർത്തികമാകുന്നത് കാണാനായി ലോകം ആഗ്രഹിക്കുന്നു. അവർക്കത് കാണണം. എന്നാൽ പ്ലഗ് എടുത്ത് കുത്തിയാൽ മാത്രമേ നമുക്ക് ശക്തിയിലേക്ക് കടക്കാനും അത് പ്രവർത്തിപ്പിക്കാനും സാധിക്കൂ. ഇനി നമ്മൾ ദേവാലയങ്ങളിൽ കൃപയെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നു. കൃപയെന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ യോഗ്യതയില്ലാത്ത സഹായം, നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത സഹായം ദൈവം നൽകുന്നു എന്നാണ് അർത്ഥം. സത്യത്തിൽ അതുതന്നെയാണ് കൃപ. കൃപ എന്നത് അത് മാത്രമല്ല, പകരം ശക്തിയുമാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതകരമായ വെളിപ്പാടുണ്ടാക്കി. 30 വർഷം മുൻപ് എൻ്റെ ജീവിതത്തിനൊരു മാറ്റവും ഉണ്ടാക്കി. കൃപ എന്നത് സൗജന്യമായി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് എത്ര തന്നെ കഷ്ടപ്പാടുകൾ സഹിച്ചാലും അധ്വാനിച്ചാലും ചെയ്യാനാവാത്ത ഒരു കാര്യം അനായാസം ചെയ്യാനുള്ള പ്രാപ്തി നൽകുകയാണ് ആ കൃപ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ സ്വന്തം നിർവചനമാണ്, ഞാനായിട്ടുണ്ടാക്കിയതാണത്, എനിക്കതിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. കൃപ എന്നത് നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും പരിശ്രമിച്ചാലും ശക്തി കൂടാതെ ചെയ്യാനാവാത്ത ഒരു ദൗത്യത്തെ അനായാസം ചെയ്യാനുള്ള പ്രാപ്തി നൽകാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സൗജന്യമായി നമ്മിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് കൃപ എന്നതിൻ്റെ അർത്ഥം. അതിലേക്ക് എങ്ങനെയാണ് കടക്കുക എന്ന് പഠിക്കണമെങ്കിൽ അത് ദൈവകൃപയാണ്. അത് വളരെ എളുപ്പമാണ്, കാരണം അത് അവിടെയുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ദൈവകൃപ നമ്മിലേക്ക് വന്നിരിക്കുന്നു. അവൻ നമുക്ക് രക്ഷ മാത്രമല്ല നൽകുന്നത്, വിജയകരമായ ജീവിതം നയിക്കാനുള്ളതെല്ലാം അവൻ നൽകുന്നുണ്ട്. എന്നാൽ ആ വിശ്വാസത്തെ നാം കൃപയിലൂടെയാണ് ലഭ്യമാക്കേണ്ടത്. വിശ്വാസം എന്നത് പരിപൂർണമായി ദൈവത്തിങ്കിലേക്ക് ചായുക എന്നതാണ്. കൊലോസ്യർ 1:4 വിശദീകരിച്ച ബൈബിളിൽ പറയുന്നത് എനിക്കിഷ്ടമാണ്.
നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ മുഴുവനുമായി ദൈവത്തിങ്കലേക്ക് ചായുക. ദൈവമേ, അങ്ങയെ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല. അങ്ങയെ കൂടാതെ ഞാൻ ഒന്നുമല്ല. അങ്ങയെ കൂടാതെ ഞാൻ തോൽവിയാണ്. എന്നിൽ, അതായത് എൻ്റെ ജഡത്തിൽ നല്ലതൊന്നും കുടികൊള്ളുന്നില്ല. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, അങ്ങയിൽ ചായുന്നു, അങ്ങയെ ചാരുന്നു, അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു. അങ്ങയെ കൂടാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല. ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇത് ദിവസവും പല പ്രാവശ്യം വായ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവനെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നത് ഓർക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അതാണ് ദൈവത്തെ ആരാധിക്കാനുള്ള ഉത്തമ മാർഗം. ദൈവത്തെ സ്തുതിക്കാൻ ഒരു മഹത്തായ വഴി. എഫേസ്യർ 2:8-9, ഇത് ഓവർഹെഡിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി കാണാൻ സാധിക്കും. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുക എന്നതിനെക്കുറിച്ചുള്ള വചനമാണിത്. നമ്മൾ രക്ഷിക്കപ്പെട്ട അതേ രീതിയിൽ തന്നെ നാം ജീവിക്കുകയും വേണം. ചിലപ്പോൾ നമ്മുടെ തുടക്കം ശരിയായിരിക്കും, നമ്മൾ കൃപയാൽ രക്ഷ നേടും. പിന്നീട് നാം അതിനെ മറികടന്ന് മറ്റെല്ലാം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. അതാണ് ഏറ്റവും വലിയ തെറ്റ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നിങ്ങളുടെ സ്വന്തം പ്രയത്നമല്ല അതിന് കാരണം എന്ന് പറയുന്നു. നമ്മൾ എന്തിനും കഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമ്മെ സഹായിക്കാനായി അവനുണ്ടാവും. ദൈവം അത്യാപത്തുകൾക്ക് മാത്രമുള്ളവനല്ല എന്നത് എനിക്ക് വളരെ വലിയൊരു വെളിപ്പാടായിരുന്നു. എന്നാൽ രാവിലെ ഞാൻ മുടി ചീകുന്നത് മുതൽ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ, എൻ്റെ മക്കളെ സമാധാനത്തോടെ വളർത്താനും എല്ലാറ്റിനും എന്നെ സഹായിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പങ്കെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ കാര്യത്തിലും പങ്കെടുക്കുന്നുണ്ടാവില്ല. അതാണ് നമുക്കും ദൈവത്തിനും തമ്മിലുള്ള ബന്ധത്തെ ആവേശകരമാക്കുന്നത്. ദൈവവുമായുള്ള ബന്ധം ആ പരിധിയിൽ എത്തിക്കേണ്ടതാണ്. ആമേൻ. പറയുന്നതിൽ ഖേദമുണ്ട്, ചിലപ്പോൾ മതങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും പഠിപ്പിക്കുന്നു. നാം ചെയ്യേണ്ട കാര്യങ്ങളെയും നമ്മുടെ ജീവിതം പല ചലനങ്ങളിലൂടെയും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടോ ദൈവം നമ്മുടെ സഹചാരിയാവുന്നില്ല, അടുത്ത സുഹൃത്തും. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. 9 ആരും സ്വയമായി പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്നിവിടെ പറയുന്നു. ഇനി പല വർഷങ്ങളോളം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ദേവാലയത്തിൽ കൃപയാൽ രക്ഷയെക്കുറിച്ച് പഠിപ്പിച്ചു. എനിക്ക് രക്ഷയ്ക്കായുള്ള ദൈവകൃപ എന്നതിനെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരുന്നു. മനുഷ്യൻ സ്വന്തം പ്രവർത്തനങ്ങളാലല്ല കൃപയാൽ എത്ര രക്ഷിക്കപ്പെടുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അതോടെ അത് അവസാനിച്ചു. അതിനുശേഷം എനിക്ക് തോന്നി ഞാൻ ഏറ്റെടുക്കണമെന്ന്. യേശു എൻ്റെ നേരെ ഫുട്ബോൾ എറിഞ്ഞു, ഇനി ഞാനാണത് എറിയേണ്ടതെന്ന് കരുതി. പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല. അതിനാൽ വർഷങ്ങളോളം ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകൾ നേരിട്ടുകൊണ്ടിരുന്നു. ഒന്ന്, എന്നെ തന്നെ മാറ്റുക എന്നതായിരുന്നു. ഞാൻ ഗൗരവ മനസ്സുള്ള ക്രിസ്ത്യാനിയായപ്പോൾ ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി. വചനം കൂടുതൽ പഠിക്കും തോറും നിങ്ങളുടെ തെറ്റുകൾ കൂടുതൽ കാണാൻ സാധിക്കും. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ദേവാലയത്തിൽ ചെന്ന് വചനം കേൾക്കുന്നതും വേദനാജനകമായിരിക്കും. കാരണം പുരോഹിതൻ എന്തൊക്കെ പ്രസംഗിച്ചാലും അതെനിക്ക് ആവശ്യമായിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ എനിക്കും ഉണ്ടാവും. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിനാൽ എനിക്കതൊരു വല്ലാത്ത മനോവേദനയുണ്ടാക്കി. കാരണം എന്നെ മാറ്റാൻ ആവശ്യമായ ദൈവകൃപയിലേക്ക് കടക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഞാൻ സന്ദേശം കേൾക്കും, അത് അംഗീകരിക്കും. ഞാൻ ബൈബിൾ വായിക്കും, അത് അംഗീകരിക്കും. ഞാനൊരു നല്ല ക്രിസ്തീയ പുസ്തകം വായിക്കും, അതും അംഗീകരിക്കും. എനിക്ക് കുറ്റബോധം തോന്നും, ഞാൻ കുഴപ്പത്തിലാണ്, എന്നിട്ട് ഞാൻ മാറാനായി ശ്രമിക്കും. ഞാൻ പ്ലഗ് ചെയ്തില്ലായിരുന്നു. ശക്തിയുടെ ഉറവിടത്തിൽ ഞാൻ പ്ലഗ് ചെയ്തിരുന്നില്ല. ഞാനത് സ്വയം ചെയ്യാൻ നോക്കി. ഈ വിളക്കിനെ പോലെയായിരുന്നു അത്. ശരിയാം വണ്ണം പ്ലഗ് കുത്താതിരിക്കെ ഇതിൽ നിന്ന് വെളിച്ചം വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാലിത് വളരെ എളുപ്പമാണ്. ഈ പ്ലഗ് ഒന്ന് കുത്തിയാൽ മാത്രം മതി, അത് നന്നായി പ്രവർത്തിക്കും. അത് കഠിനമല്ല. പ്ലഗ് കുത്തിയാൽ മാത്രം മതി. ആ പ്ലഗിൽ കുത്തേണ്ടത് വിശ്വാസത്താലാണ്. കൃപ അതിലുണ്ട്, ശക്തി അതിലുണ്ട്, നിങ്ങൾക്കാവശ്യമായ ശക്തി മുഴുവനും അതിലുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതം കഠിനമാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനുള്ള ശക്തി നൽകും. നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറാനായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, കാത്തിരിക്കുകയാണല്ലോ എന്ന് ദിവസവും അസ്വസ്ഥരാവേണ്ടതില്ല. കാത്തിരിക്കാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുവാനും കാത്തിരിപ്പ് ഫലപ്രദമായിരിക്കാനും കൃപ നൽകും.
ഒരു മുന്നേറ്റം ഉണ്ടാവുന്നത് വരെ കഷ്ടപ്പാടുകൾ സഹിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. ഒരു പക്ഷെ കിട്ടിയില്ലെങ്കിലോ എനിക്ക് മുന്നേറ്റം ഉണ്ടാവുമോ, എനിക്ക് മുന്നേറ്റം ഉണ്ടായില്ലെങ്കിലോ എനിക്ക് ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മെ കൊണ്ട് സഹിക്കാനാവുന്നതിലും ഉപരി ദൈവം നമുക്ക് വരുത്തുകയില്ല. നിങ്ങളുടെ പരിതസ്ഥിതി എന്തായാലും ശരി, നിങ്ങൾക്ക് സഹിക്കാനാവുന്നതിലും ഉപരി സമയം നീണ്ടു നിൽക്കുകയില്ല. എന്നാൽ ദൈവകൃപയിലേക്ക് കടക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ലെങ്കിൽ, അത് സ്വയം നടപ്പിലാക്കാൻ ശ്രമം നടത്തുകയാണെങ്കിൽ, കഷ്ടപ്പെടുകയാണെങ്കിൽ, മണ്ടത്തരങ്ങൾ കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ദുരിതമനുഭവിക്കുന്ന ക്രിസ്ത്യാനിയെ ആവുകയുള്ളൂ. ഇന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകാനാവാത്ത ധാരാളം ദുരിതമനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾ ലോകത്തിലുണ്ട്. അതിന് കാരണം അവർ പ്ലഗ് കുത്തിയില്ല എന്നതാണ്. പ്ലഗ് കുത്തിയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു. അടുത്തിരിക്കുന്നവരോട് ചോദിക്കൂ, നിങ്ങൾ പ്ലഗ് കുത്തിയിട്ടുണ്ടോ? അത് നമ്മൾ കരുതുന്നതിനേക്കാൾ തമാശയുള്ളതായിരിക്കും. നമുക്ക് ഗലാത്യർ 3:3 എടുക്കാം. 3 മുതൽക്ക് ഗലാത്യർ 3:3 പൗലോസ് കൃപയെക്കുറിച്ച് ധാരാളം പഠിപ്പിക്കുകയുണ്ടായി. കാരണം അയാൾ ദൈവകൃപ കണ്ടിരിക്കുന്നു, അത് അയാളുടെ സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും കണ്ടിരിക്കുന്നു. പൗലോസിനെ അറിയാമല്ലോ, ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചവൻ. അവരെ കൊല്ലുന്നതിൽ പങ്കാളിയാവാൻ അവൻ ആഗ്രഹിച്ചു. യേശു അവനെ നേരിട്ടു, താൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ ബലം നിറഞ്ഞവനായി ദൈവത്തിൻ്റെ അപ്പോസ്തലനായി മാറി. പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനായിരിക്കുന്നു. അയാൾ വളരെ വളരെ നന്ദിയുള്ളവനായിരുന്നു. കാരണം ദൈവത്തെ കൂടാതെ താൻ ഒന്നുമല്ലെന്ന് അയാൾ അറിഞ്ഞു. അതിനാൽ പൗലോസ് കൃപയെക്കുറിച്ച് എഴുതി. അയാൾ ഗലാത്യർക്ക് എഴുതുകയാണിപ്പോൾ. അയാൾ പറഞ്ഞു, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ വിവേകമില്ലാത്തവരുമാണോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പുതിയ ജീവിതം ആരംഭിച്ചിട്ട് ദൈവകൃപയാൽ രക്ഷ സ്വീകരിച്ച ശേഷം ഇപ്പോൾ സ്വന്തം ജഡം കൊണ്ടാണോ സമാപിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നീട് ഞാൻ കരുതി എന്നെ ഞാൻ സ്വയം മാറ്റുകയാണ് വേണ്ടതെന്ന്. നിങ്ങളിൽ ആരെങ്കിലും സ്വയം പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ട് ക്ഷീണിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പാടില്ലെന്ന് കൂടുതൽ ശ്രമിക്കുന്നതോറും അത് അധികമായി ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ദേവാലയത്തിൽ നിന്ന് കൂടുതൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് സന്ദേശം കേട്ടു. തെറ്റായ കാര്യങ്ങൾ സംസാരിക്കരുതെന്നും എന്നിട്ട് മനസ്സിൽ തീരുമാനിക്കും, ഞാൻ ഇന്ന് വീട്ടിലെത്തിയ ശേഷം വായ തുറക്കാൻ പോകുന്നില്ല, ഞാൻ ഒരൊറ്റ അക്ഷരം പോലും സംസാരിക്കില്ല, കാരണം ഒന്നും പറയാതിരുന്നാൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ജഡം എപ്പോഴും ഒരറ്റം മുതൽക്ക് മറ്റേ അറ്റം വരെ പോകും. ഞാൻ കൂടുതൽ സംസാരിക്കാറുണ്ട്, അതിനാൽ ഇനി ഞാൻ ഒരിക്കലും സംസാരിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കും. എന്നാൽ അതൊട്ടും പ്രാവർത്തികമാവില്ല. എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ എല്ലാവരും ആഗ്രഹിക്കും, അതെന്നെ ദേഷ്യം പിടിപ്പിക്കും. ഞാൻ കരുതും, ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടമല്ല, ഇപ്പോൾ സംസാരിച്ചില്ലെങ്കിലും ഇഷ്ടമല്ല, ഇനി എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എനിക്കാവില്ല. ഞാൻ പറയുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷമാണ് വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുക. ഒരു ദിവസം മുഴുവനും ഞാൻ സംസാരിക്കാതിരുന്നാൽ വ്യാകുലത അനുഭവപ്പെടും, ഞാൻ നിരാശയിലകപ്പെടും, എനിക്കൊന്നും മനസ്സിലാവില്ല, ദൈവമേ ഞാൻ അതിനായി കഠിനമായി ശ്രമിക്കുന്നു, ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ മിണ്ടാതിരിക്കാൻ നോക്കുന്നുണ്ട്, പിന്നെ എന്താണ് എനിക്ക് അസ്വസ്ഥത, ദൈവം ഒടുവിൽ അത് കാണിച്ചു, എന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടായിട്ടില്ലെന്ന്. നീ ഇപ്പോഴും പഴയ ചവറുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ല. ആ ചവറുകൾ പുറത്തേക്ക് വലിച്ചെറിയുവാൻ വേണ്ടി എനിക്ക് സഹായകരമായിരുന്നു. മാറ്റം അകത്തും പുറത്തുമാണ് ഉണ്ടാവേണ്ടതെന്ന് ഞാൻ ഒട്ടും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ പുറമേ മാത്രം മാറാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയേണ്ടത് എന്തായിരുന്നെന്നാൽ, ദൈവമേ അങ്ങേക്ക് അറിയാമല്ലോ, ഇന്നത്തെ സന്ദേശം എനിക്ക് കുറ്റബോധം ഉണ്ടാക്കിയിരിക്കുന്നു, ആ വിഷയത്തിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, പക്ഷേ എനിക്ക് സ്വയം മാറാനാവില്ല, ദൈവമേ അങ്ങ് എന്നെ മാറ്റിത്തരണമേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, ദൈവമേ എന്നെ മാറ്റണമേ, എനിക്ക് കൃപ വേണം, ദൈവമേ കൃപ കൃപ കൂടുതൽ കൃപ, ഈ പരിതസ്ഥിതിയിൽ എന്നെ സഹായിക്കണമേ. ഞാൻ ദൈവത്തിൽ മുഴുവനായും ആശ്രയിച്ചപ്പോൾ വിശ്വാസത്തോടെ അവൻ്റെ ശക്തി ലഭ്യമാക്കി. അതിനുശേഷം വളരെ പെട്ടെന്ന് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു, വാവ്, ഞാൻ മാറുകയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പഴയതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും ഞാൻ പറയുന്നതേയില്ല. വാവ്, അത് ദൈവമായിരിക്കും, അതാണ് അവന് വേണ്ടത്. ദൈവം തൻ്റെ മഹത്വത്തെ മറ്റാരുമായും പങ്കിടാൻ പോകുന്നില്ല, അവനാവശ്യം സ്തുതിയാണ്. ഗലാത്യർ 3:5 ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എന്ന് വരികിൽ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി
നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത് എന്ന് അഞ്ചാം വാക്യത്തിൽ പറയുന്നു. ഇവിടെ പറയുന്നത് ഇതാണ്, നിങ്ങളുടെ സ്വന്തം അധ്വാനത്താലോ പരിശ്രമത്താലോ നിങ്ങൾ മാറാൻ പോവുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ മാറാൻ പോകുന്ന ഒരേ ഒരു വഴി ദൈവത്തിന് മുഴുവനായുള്ള ആശ്രയത്താലാണ്. ഞാൻ ഈ വാരാന്ത്യത്തിൽ പ്രസംഗിക്കുന്ന ഓരോ സന്ദേശവും നിങ്ങളെ കുറ്റപ്പെടുത്തും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾക്ക് കുറ്റബോധം തോന്നണം, ഇവിടെ നിന്ന് പോയ ശേഷം വീട്ടിൽ ചെന്ന് മാറാൻ ശ്രമിക്കണം എന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, വീട്ടിൽ ചെല്ലുക, എന്നിട്ട് കേട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക, എന്നിട്ട് പറയൂ, ദൈവമേ അങ്ങ് ഇത് എന്നിൽ പ്രവർത്തിക്കണമേ. പിന്നീട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്, കുറ്റബോധം തോന്നിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് തുടർന്ന് ഗ്രഹിക്കുക, വചനത്തിലേക്ക് ചെല്ലുക, പരിശുദ്ധാത്മാവെങ്കിലേക്ക് ചെല്ലുക. സ്വയം മാറാനായി ജഡീകമായി പ്രവർത്തിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. വചനത്തിലേക്ക് കടക്കുക, പരിശുദ്ധാത്മാവെങ്കിലേക്ക് ചെല്ലുക, എന്നിട്ട് പറയൂ, ദൈവമേ അങ്ങയെ കൂടാതെ എനിക്കിതിനാവില്ല. നിങ്ങൾ ഒരു പ്രയത്നവും ചെയ്യരുതെന്നാണോ ഞാൻ പറഞ്ഞത്? അതെ, നമ്മൾ പ്രയത്നിക്കുമെന്ന് നമുക്കറിയാം, എന്നാൽ ആ പ്രയത്നം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ആദ്യം ദൈവത്തിങ്കിലേക്ക് ചെന്ന് നിങ്ങളുടെ വിശ്വാസത്താൽ അവനെ അറിയിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ അവൻ്റെ ശക്തിയിൽ പ്ലഗ് ചെയ്യുന്നുണ്ടെന്ന്. ഇതെങ്ങനെ തോന്നുന്നു? ഭയം എന്നത് ഒരു മോശമായ കാര്യമാണ്. ഭയം നമ്മെ ഉള്ളിലേക്ക് വലിയാൻ ഇടയാക്കും. വേദപുസ്തകം എബ്രായർ 10 പറയുന്നു, ഭയത്തിൽ ഉള്ളിലേക്ക് വലിയരുത്. നമ്മുടെ വിധിയെ മോഷ്ടിക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന ആയുധമാണ് ഭയം. അവനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ പീഡിപ്പിക്കും. ഭയം നമ്മെ ഓരോരുത്തരെയും സമീപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലർക്ക് മറ്റു ചിലരെക്കാൾ കൂടുതൽ ഭയം തോന്നുന്നത് സാധാരണയാണ്. അവരുടെ സ്വന്തം വ്യക്തിത്വവും മനോഭാവവും അതുപോലെയായിരിക്കും. ഈ ലോകത്തിൽ ഭയത്തെ നേരിടേണ്ടി വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഭയം നിങ്ങളെ കൂടുതൽ ശല്യപ്പെടുത്തില്ല. പക്ഷേ സാത്താൻ നിങ്ങളോട് നുണ പറയാൻ ശ്രമിക്കും. മാർക്കോസ് 11 തുടക്കത്തിൽ 22 വാക്യത്തിൽ ദൈവത്തിൽ നിന്നൊരു വലിയ വാഗ്ദാനം കാണാം. നമുക്കതിലേക്കൊന്ന് കണ്ണോടിക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ഒറ്റപ്രാവശ്യമല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു അത്യാസന്ന നില വരുമ്പോൾ മാത്രമല്ല, പകരം പല പ്രാവശ്യം ദൈവത്തിൽ തുടർച്ചയായി വിശ്വാസമുള്ളവരാവുക. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് കടലിൽ ചാടി പോകാ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വചനം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയം ഇതിലുണ്ട്. ദൈവം പറയുന്നു, നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ സംശയിക്കാതിരുന്നാൽ, നിങ്ങൾ എന്തു തന്നെ ആവശ്യപ്പെട്ടാലും അത് സംഭവിക്കുന്നതാണ്. പക്ഷേ അതെന്താണെന്ന് അവൻ പറയുന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഉടനെ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. 2 കഴിഞ്ഞോ അഥവാ 10 കഴിഞ്ഞോ 20 കഴിഞ്ഞോ നടക്കുമെന്നുമല്ല. ദൈവം അബ്രഹാമിന് അനേക രാജ്യങ്ങളുടെ പിതാവാക്കുമെന്ന് വാഗ്ദാനം നൽകി. പക്ഷേ 20 അബ്രഹാം അറിഞ്ഞിരുന്നില്ല. പല നാടുകളിലും ഒരു ദിവസം സുവിശേഷം പ്രസംഗിക്കുമെന്ന് ദൈവം എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങിയപ്പോൾ അത് എത്ര സമയത്തിനുള്ളിൽ നടക്കുമെന്ന് എനിക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ വാഗ്ദാനം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ കരുതിയതിനേക്കാൾ സമയദൈർഘ്യമുണ്ടാവും. നമുക്ക് സഹിക്കാനാവുമെന്ന് കരുതുന്നതിനേക്കാൾ സഹിക്കേണ്ടി വരും. നമുക്ക് ത്യാഗം ചെയ്യാനാവുമെന്ന് കരുതുന്നതിനേക്കാൾ കൂടുതൽ ചിലവാകും. പക്ഷേ ഒടുവിൽ അതിന് വിലമതിപ്പുണ്ടാവും. പകുതിയിൽ വെച്ച് ഞാൻ പിൻവാങ്ങാത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചത് പകുതിയിൽ വെച്ച് ഞാൻ നിർത്താതിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കും രൂപാന്തരത്തിനും ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് സമയമാണ്. അതുപോലെ ആ സമയത്ത് സംഭവിക്കുന്നവയും. നമുക്കൊരു മിനിറ്റ് നമ്മുടെ സങ്കല്പങ്ങളെ ഉപയോഗിക്കാം. ആദ്യമായി സംശയം ഉളവാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടിയാൽ വിശ്വാസത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല, സംശയത്തിനും സ്ഥാനമുണ്ടാവില്ല. ഈ വക കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമാവില്ല. പക്ഷേ ദൈവം എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്? കാരണം വിശ്വാസം പരീക്ഷിക്കപ്പെടണം. അത് പരീക്ഷിക്കപ്പെടണം. പരീക്ഷിക്കപ്പെടാത്ത, പരിശ്രമിക്കാത്ത വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ വാരാന്ത്യത്തിൽ ഞാൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ അത് വെറും സംസാരമായിരിക്കും.
അത് ആരാധനകളും വിശ്വാസത്തെക്കുറിച്ചുള്ള പാട്ടുകളും സീഡികളും വിശ്വാസത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളുമായിരിക്കും. അത് നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ പ്രവർത്തിക്കാതിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല, അതൊരിക്കലും ഫലം ചെയ്യില്ല. ആരെങ്കിലും ഒരു ആമീൻ പറയാമോ? വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ജനങ്ങൾ നമ്മെ വേദനിപ്പിക്കും. ചിലപ്പോൾ ജനങ്ങൾ നീരസപ്പെടുത്തും, മുറിപ്പെടുത്തും. അപ്പോൾ നമുക്ക് തീരുമാനമെടുക്കേണ്ടി വരും, നമ്മൾ കോപിച്ച് ദേഷ്യത്തോടെ ഇരിക്കുമോ, അല്ലെങ്കിൽ ക്ഷമിക്കാനാവായ്മ കൊണ്ട് നടക്കുമോ? 26-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ അവരോട് ക്ഷമിക്കുമോ, അപ്പോൾ നമ്മുടെ വിശ്വാസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കും, ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ അപേക്ഷിക്കും, നിങ്ങൾ കരുതിയ സമയത്തിനുള്ളിൽ സംഭവിച്ചെന്ന് വരില്ല. നിങ്ങൾ 2-3 മാസം കാത്തിരിക്കും, പിടിച്ചു നിൽക്കാൻ നോക്കും, ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പോഴായിരിക്കും ആരോ നിങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നത്. അതൊരു മാർഗ തടസ്സമായി നിങ്ങളുടെ വിശ്വാസത്തെ തടയാൻ സാത്താൻ ഉപയോഗിക്കും. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇങ്ങനെ പറയേണ്ടതാണ്: എനിക്ക് സാമർഥ്യമുണ്ട്, ഞാൻ വചനം വായിക്കുന്നുണ്ട്, സാത്താനെ എൻ്റെ മേൽ നിനക്കൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് കയ്പുണ്ടാക്കാനാണ് നീ ശ്രമിക്കുന്നത്, അപ്പോൾ എൻ്റെ വിശ്വാസം പ്രവർത്തിക്കില്ലല്ലോ. വിശ്വാസം സ്നേഹത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കൂ. ജനങ്ങളോട് കോപിക്കരുത്, അവരെ സ്നേഹിക്കുകയാണ് വേണ്ടത്. ഹലോ, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ ജനങ്ങളോട് കോപിച്ചുകൊണ്ടിരിക്കരുത്, അവരെ സ്നേഹിക്കണം. നിങ്ങൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കാം, 5 വർഷത്തോളം അതിന് ഉത്തരം ലഭിച്ചെന്ന് വരില്ല, ആ 5 വർഷക്കാലം നീരസപ്പെടാൻ നിങ്ങൾക്ക് എത്ര സന്ദർഭങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമോ? 500? 2500? അതായിരിക്കും ജനങ്ങൾക്കെതിരെ സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ വലിയ കാര്യം. നമുക്കെല്ലാം പരസ്പരം ആവശ്യമുണ്ടാവും, എന്നാൽ സഹകരണത്തോടെ ജീവിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാവും. നിങ്ങൾക്ക് ബോസിനോട് ദേഷ്യം തോന്നും, കുട്ടികളോട് ദേഷ്യം തോന്നും, ഭർത്താവിനോട് ദേഷ്യം തോന്നും, ഭാര്യയോട് ദേഷ്യം തോന്നും, അമ്മയോട് ദേഷ്യം തോന്നും, അച്ഛനോട് സഹോദരി സഹോദരന്മാരോട് ദേഷ്യം പിടിക്കും. ദേഷ്യം, ദേഷ്യം, ദേഷ്യം. കോപക്കാരായ പല ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കും, ദേഷ്യപ്പെടുന്ന പല ക്രിസ്ത്യാനികൾ. കോപിഷ്ഠരായ ക്രിസ്ത്യാനികൾ മുഖം വീർപ്പിക്കും, അവർ ഒന്നിച്ചു പോകില്ല, അതിന് സാധിക്കില്ല, അവർക്ക് പരസ്പരം യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്ത് കോപിഷ്ഠരായ ക്രിസ്ത്യാനികൾ എന്നാൽ എന്താണ്? ഇത് ഭ്രാന്താണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, സംശയിക്കാതിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് സംഭവിക്കുന്നതിനിടയിൽ എന്താണ് നടക്കുക? രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഉണ്ടായത്? രൂപാന്തരം ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടാവില്ല. നിങ്ങളത് കണ്ടുകഴിഞ്ഞാൽ വിശ്വാസം വേണ്ടിവരില്ല. നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് എന്താണ് പ്രധാനമായി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു അറിവുണ്ടായിരിക്കണം, അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പരിപൂർണത ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നീരസവും കോപവും കയ്പും ഉണ്ടാവാതിരിക്കണം. ഭയം വരും, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കണം. പ്രലോഭനങ്ങൾ ഉണ്ടാവും, ആ പ്രലോഭനത്തെ എതിർത്ത് നിൽക്കണം. ക്ഷമയുള്ളവരായിരിക്കും, ദൈവവുമായി നേരെയാകുവിൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പൂർണ്ണതയുണ്ടാവും. എങ്ങനെയാണ് കാത്തിരിക്കേണ്ടതെന്നും നടുവിൽ വെച്ച് വിട്ടുപോകാതിരിക്കാനും നിങ്ങൾ തീരുമാനിക്കണം. ദൈവത്തിൽ പ്ലഗ് കുത്തിയിരുന്നാൽ അവനോടൊത്ത് സമയം ചെലവാക്കും, വചനത്തിൽ നിലനിൽക്കും, ദൈവത്തോട് അടുത്ത് നിൽക്കണം. ധൈര്യവും ആത്മവിശ്വാസവും ഭയമില്ലായ്മയും എന്തും നേരിടാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദൈവം ശക്തനാണ്, നിങ്ങളുമായി ആ ശക്തി പങ്കിടാൻ അവൻ ആഗ്രഹിക്കുന്നു. ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.